എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് കിസാൻ വാണിയിൽ ആദ്യം ജൈവ കർഷകനായ പോഞ്ഞാശ്ശേരി നിവാസി പി എം വേലായുധനെ പരിചയപ്പെടുത്തുന്നു. എനിക്കിപ്പോ നിലവിലുള്ള കൃഷി എന്ന് പറഞ്ഞാ മരച്ചീനി, കുറച്ച് ചേമ്പ്, ചേന, വെണ്ട ഉണ്ടായി, അത് കഴിഞ്ഞു. കുറച്ച് മത്തങ്ങയും കുറച്ച് കുമ്പളങ്ങ ഉണ്ടായി, അതും കഴിഞ്ഞു. കുറച്ച് വാഴയുണ്ട്. വാഴ എന്തിനാണ്? ഞാലിപ്പൂവൻ. ഞാലിപ്പൂവൻ കുറച്ച് പൂവാഴയുണ്ട്. നിലവിലിപ്പോ ഉള്ള കൃഷി അതാണ്. ഈ കന്നുവിനെ കൊടുക്കാൻ വേണ്ടി കുറച്ച് തീറ്റി പുല്ലും നട്ടിട്ടുണ്ട്. പശുവാണോ വളർത്തുന്നത്? പശുക്കുട്ടിയുണ്ട്. എത്രണ്ണുണ്ട്? മൂന്നെണ്ണം നിലവിലുണ്ട്. അത് രണ്ടെണ്ണം രണ്ടൊക്കെ കൊടുത്തേക്കാണ്. ഒരെണ്ണം എന്റെ കൈവശമുണ്ട്. ഇത് എന്ത് ഇനമാണ്? അത് രണ്ടെണ്ണം എച്ച് എഫ്, ഒരെണ്ണം ജീറ്. അത് ഈ ഗുജറാത്ത് മോഡൽ പശുവാണ്. എവിടുന്ന് ഇപ്പൊ വാങ്ങി? അത് ഞാൻ വാങ്ങിയത് മൂവാറ്റുപുഴയ്ക്ക് അടുത്ത്. ഏതാണ്ട് അതിനിപ്പോ ഇഞ്ചക്ഷൻ കൊടുക്കുന്ന സമയമായി. പശുവിന് തീറ്റപ്പുല്ലുണ്ട്, പിന്നെ നമ്മള് തവിട് കൊടുക്കും, പിന്നെ വീട്ടിൽ നമ്മുടെ ഭക്ഷണത്തിന് വാശി ഉണ്ടാവൂലോ, അതൊക്കെ വേസ്റ്റ് ആക്കി കളയണ്ടല്ലോ, അതൊക്കെ പശുക്കുട്ടി കൊടുക്കും. പിന്നെ ഞാന് സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഒരു 7 കരിങ്കോഴിയെ വളർത്തുന്നുണ്ട്. 4 താറാവുണ്ട്. നമ്മള് വെറുതെ ഇരുന്ന സമയത്ത് സമയം വെറുതെ കളയണ്ട എന്ന് കരുതി എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് കരുതി കോഴിയെ വാങ്ങി, കൂട് വാങ്ങി, അതിനകത്തൊട്ട് തീറ്റ കൊടുത്ത് വളർത്തുന്നു. ഡെയിലി 3-4 മുട്ട കിട്ടും. താറാവിന്റെ മുട്ട ചിലപ്പോ 2 കിട്ടും, ചിലപ്പോ 3 കിട്ടും. നമ്മുടെ ആവശ്യത്തിന് നല്ല ഫ്രഷ് മുട്ടയായിരിക്കും നമുക്ക് കിട്ടണതേ. ആരോഗ്യത്തിന് നല്ലതാണല്ലോ. അതെ അതെ, ഒരുങ്ങി ഔഷധ ഗുണാണ്. കരിങ്കോഴിയുടെ മുട്ടയ്ക്ക് ഔഷധ ഗുണാണ്. അതിന് നല്ല വിലയുണ്ട്. ചില സ്ഥലങ്ങളിൽ 30 രൂപ 40 രൂപ വിലയുണ്ട്, ചില സ്ഥലങ്ങളിൽ 20 രൂപ വിലയുണ്ട്. ഈ കൃഷി ചെയ്യുന്നതെല്ലാം ജൈവ കൃഷിയാണോ? ജൈവ കൃഷിയാണ്. അപ്പം അതിന്റെ നോട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്? സ്വയമാണ്? വീടിനോട് ചേർന്ന് തന്നെ ആയതുകൊണ്ടേ നോക്കാൻ ആളുണ്ട്. പിന്നെ വയസ്സിനും വീടിനെ കുറിച്ച് അറിയാം. സമയാസമയത്ത് കപ്പയ്ക്കൊക്കെ വേണ്ട ഏർപ്പാടൊക്കെ ചെയ്യും. ചേനക്കൊക്കെ സമയാസമയത്ത് മണ്ണിട്ട് കൊടുക്കും. ഭാര്യയുടെ പേര്? സുഭദ്ര. മക്കള് ധന്യ, ദിവ്യ. പിന്നെ ഇതിന്റെ കൃഷി രീതികളെ കുറിച്ചൊന്ന് പറയാമോ? ശരിക്കും പറഞ്ഞാൽ കുംഭമാസത്തില് നമ്മൾ മണ്ണ് ക്ലിയർ ചെയ്ത് ഇളക്കി വെച്ചിട്ട് ആ കുംഭമാസം പോകുന്നതിന് മുൻപ് തന്നെ നമ്മൾ ചേന നടണം. അതാണ് കണക്ക്. ഈ കപ്പ കൃഷി ഇപ്പൊ 6 മാസം കപ്പയതുകൊണ്ട് നമുക്ക് ആ കപ്പ വലിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത കപ്പ ഇടാം. ഇപ്പൊ ഓണം പ്രമാണിച്ച് ഒരു 10-17 മൂടി ചേന പറിച്ചു ഞങ്ങള്. അത് ഞങ്ങള് എല്ലാവർക്കും വെറുതെ കൊടുത്തു. അതൊന്നും വിറ്റില്ല, വെറുതെ കൊടുത്തു. കൃഷി എന്ത് ചെയ്താലും വിൽക്കാറില്ല. ഞാന് എന്റെ ബന്ധുക്കൾക്കും പിന്നെ അയൽവാസികൾക്കും സാധാരണ കൊടുക്കാറ പതിവ്. അപൂർവം ചിലപ്പോഴേ വിൽക്കാറുള്ളൂ. മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൽ വളരെ സന്തോഷം. വളരെ താല്പര്യ. അങ്ങനെയാണ്. ജൈവ വളങ്ങൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്? എന്റെ സ്ഥലമുള്ള നല്ല സ്ഥലമാണ്. പിന്നെ ഞാന് നമ്മുടെ അടുത്തുള്ള വീടുകളിൽ ചാണകം ഉണക്കി വെച്ചിട്ടുണ്ട്. പലവരും ഒരു ചാക്കിന് 200 രൂപയാണ്. അത് മേടിച്ചത് നമ്മള് ചാണകം കൊടുക്കണേ. ചാണകം പിന്നെ നമ്മള് ഇതിൽ ലേശം എല്ലുകൂടി കൊടുക്കും. പിന്നെ നമ്മള് വീട്ടിലുണ്ടാവുന്ന ചാരം ഉണ്ടല്ലോ, മറ്റേ ഈ വീട്ടിലെ ഇതൊക്കെ കത്തിക്കുന്ന ചാരം ഉണ്ടല്ലോ, ആ ചാരവും ചാണകവും ഈ എല്ലുപൊടിയാണ് നമ്മള് കൊടുക്കണ വളം. പൊതുവായിട്ട് വരുന്ന കീടങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാവോ? വാഴയ്ക്ക് ചില സമയത്ത് ഈ തണ്ടുപെറുപ്പം വന്നു കയറിയാൽ നമ്മൾ അറിയില്ല. അത് അതായത് ഈ വാഴയുടെ കൈ ഉണങ്ങി ചീപ്പോട്ട് തൂങ്ങൂലോ, സമയാസമയങ്ങളിൽ അത് കണ്ടിച്ച് കളയണം. ഉണങ്ങിയ കൈയെല്ലാം കണ്ടിച്ച് മാറ്റണം, തണ്ട് ക്ലിയർ ആവണം. അതല്ലെങ്കിൽ ഈ വാഴയുടെ കടയിൽ നിന്നാണ് ഈ തണ്ട് തെളുപ്പം കയറി പിണ്ടിയിലേക്ക് പോണത്. ഈ പിണ്ടിയിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ആ വാഴ നശിച്ചു തന്നെ. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കണം. ഏത് കൃഷിക്കാർക്കും ഏറ്റവും വലിയ അപകടം ഉണ്ടാവുന്നത് ഈ തണ്ട് തെളുപ്പനാണ് വാഴയ്ക്ക്. അപ്പൊ അതിന് എന്താണ് പ്രതിവിധി? അതിന് ശരിക്കും പലവരും പല സീസണും അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മൾ ഈ മുണ്ട് കഴുകണ സോപ്പുണ്ട്, വാറ സോപ്പ്. ആ സോപ്പ് വാങ്ങിയിട്ട് കൊച്ചു കൊച്ചു പീസാക്കിയിട്ട് അതിന്റെ ഓരോ കൈകളിൽ ഇങ്ങനെ വെച്ചു കൊടുത്താൽ അതിങ്ങനെ പതമെല്ലെ ആ സോപ്പ് അലിഞ്ഞ് ഇതിലൊക്കെ ചെന്ന് ഈ കീടം നശിച്ചു പോയിക്കോളും. അങ്ങനെ ചെയ്യാം. പിന്നെ പയറ് ഇനങ്ങൾക്ക് ഈ ചാഴി എന്ന് പറഞ്ഞൊരു കീടനാശിനി. പിന്നെ കപ്പയ്ക്ക് ഇപ്പൊ നിലവില് മറ്റ് കേടൊന്നും കാണുന്നില്ല. ചേനയ്ക്കും കാര്യമായ കേടുപാടുകളൊന്നുമില്ല. പിന്നെ ചില ഇഞ്ചി കടകളുടെ ഈ തണ്ട് ഇങ്ങനെ ചീഞ്ഞു പോകുന്നുണ്ട്, അതൊരു രോഗാണുമാണ്. മഞ്ഞളിന് കുഴപ്പമില്ല. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്? അതിപ്പോ നമ്മള് ഈ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഈ ജൈവ കഷായം ഉണ്ടല്ലോ, ഈ പുകയിലയും അങ്ങനെയുള്ള സാധനമൊക്കെ ചേർത്തിട്ട് നമ്മൾക്ക് കഷായം ഉണ്ടാക്കിയിട്ട് ചെറിയ കൈപ്പമ്പിന് അത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും. അതാണ് ചെയ്തു കൊടുക്കണേ. പിന്നെ താങ്കള് കവിത എഴുതിയെന്ന് പറഞ്ഞല്ലോ, അത് ഏത് സാഹചര്യത്തിലാണ് എഴുതിയത്, എന്തൊക്കെ വിഷയത്തിലാണ് എഴുതിയത് എന്നൊന്ന് പറയാമോ? ഞാൻ ജനിക്കുമ്പോ തന്നെ എന്റെ അച്ഛന് സ്വന്തമായി കൃഷിയുള്ളതാണ്.
പിന്നെ ഞങ്ങളുടെ വീടിന്റെ പേര് പേണാട്ടു പാടം എന്നാണ്. ആ പാടം എന്ന് പറയുന്നത് കുറെ പാടമുണ്ട്. അതൊക്കെ ഒരു കാലത്ത് എന്റെ അച്ഛന്റെ അച്ഛന്റെയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്കറിയില്ല. ഞാൻ ജനിക്കുമ്പോൾ ഞങ്ങള് അഞ്ചെട്ട് മക്കളുണ്ട്, ഞങ്ങൾക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള സ്ഥലമുണ്ട്. ഇന്നിപ്പോ ആ പാടം മുഴുവനും കൈമറിഞ്ഞ് കൈമറിഞ്ഞ് ആ പാടം ഇന്ന് പാടം എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ, കരഭൂമിയായിട്ട് മാറി, മണ്ണിട്ട് നികത്തി പല സ്വകാര്യ വ്യക്തികളുടെയും കയ്യിലാണ്. അപ്പൊ എന്റെ കുട്ടിക്കാലത്തെ ഓർമ്മയിലേക്ക് ഞാൻ പോയപ്പോ ഈ പാടത്തെ കുറിച്ച് ഞാൻ വെറുതെ ഒന്ന് എഴുതി നോക്കി. അത് എഴുതിയിട്ട് ഞാൻ തന്നെ പാടി. അത് എനിക്ക് തന്നെ വലിയ സന്തോഷമായി. ഒരു കാലത്ത് പാടം ഉണ്ടായി, ഇന്ന് പാടമില്ല. ഇന്ന് എഴുത്തുകുത്തിൽ മാത്രമാണ് പാടം. ശരിയാണ്. ലെറ്റർ വരുന്ന അതിനകത്ത് പേണാട്ട് പാടം എന്നല്ലാണ്ട് പാടം നോക്കിയാൽ കാണാനില്ല, പാടം പോയി. അത് ഞാനൊന്ന് പഴയ ഓർമ്മ വെച്ച് എഴുതിയെടുത്തതാണ്. നന്നായിന്ന് പലരും പറഞ്ഞു. കോവിഡ് സമയത്ത് കോവിഡിനെ കുറിച്ചൊന്നും എഴുതിയിട്ടുണ്ട്. പിന്നെ എന്റെ നാട്ടിലൊരു അമ്പലമുണ്ട്, ചെറിയ അമ്പലം. ആ അമ്പലത്തെ കുറിച്ച് ഞാനൊരു ഇത് എഴുതിയിട്ടുണ്ട്. അതായത് അമ്പലത്തെ കുറിച്ച് ഇതിങ്ങനെയാണ്. അമ്പലം ഒരു നെടുമലയാണ്. ആ മലയിലെ ഒരേ ശിവകുടുംബമാണ് ഇരിക്കുന്നത്. ശിവനും പാർവതിയും മുരുകനും. മുരുകൻ മെയിൻ പ്രതിഷ്ഠ, വലതുവശത്ത് അച്ഛൻ, ഇടതുവശത്ത് അമ്മ. ഗണപതി, അയ്യപ്പൻ, ഭദ്രകാളി, നാഗരാജാവ്, നാഗയക്ഷി. അതിനെ കുറിച്ച് എഴുതുകയാണ്. ഇങ്ങനെ നാല് പാട്ടുകളാണ് എഴുതിയത്. എല്ലാം കോവിഡ് സമയത്ത് എഴുതിയത. പിന്നെ അവാർഡുകൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? അവാർഡ് ഡോക്ടർ അംബേദ്കർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. കെ ആർ നാരായണ നാഷണൽ ഫൗണ്ടേഷൻ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ആഗമാനന്ദ സ്വാമി പുരസ്കാരം, ഡോക്ടർ കെ ആർ നാരായണൻ പുരസ്കാരം, ഭാരത പ്രവാസിയുടെ ഒരു പുരസ്കാരം, കേരളീയം എന്നൊരു കൾച്ചർ ആർട്സ് ആൻഡ് ഡിഐയുടെ ഒരു പുരസ്കാരം, ഭാരതീയ പ്രവാസി കുവൈത്തിന്റെ ഒരെണ്ണം, ഓൾ ഇന്ത്യ കോൺഫെഡറേഷൻ ഓഫ് എസ് സി എസ് ടി ഓർഗനൈസേഷന്റെ ഒരു പുരസ്കാരം, പിന്നെ ഒരു ശിവകുടുംബം ക്ഷേത്രത്തിന്റെ ഒരു പുരസ്കാരം. അത് 25 വർഷം കഴിഞ്ഞപ്പോ അതിന്റെ പുരസ്കാരം തന്നു. പിന്നെ അയ്യപ്പ സേവാസമിതി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പുരസ്കാരം. അങ്ങനെ നിരവധി പുരസ്കാരത്തിനുടമയാണ്. ആ അതെ അതെ അതെ. കൃഷി പണ്ട് തൊട്ടേ ഉണ്ട്. അത് കുട്ടിക്കാലം തൊട്ട് കൃഷിയോട് വലിയ സ്നേഹമുള്ള ഒരാളാണ് ഞാൻ. അത് ജനിച്ച് വളരുമ്പോ തന്നെ വീട്ടില് നെല്ലുണ്ട്, മറ്റെല്ലാ സൗകര്യമുണ്ട്. ചീനയുണ്ട്, ചേനയുണ്ട്, വെറ്റിലക്കൊടിയുണ്ട്, നാളികേരമുണ്ട്, കമുകുണ്ട്. എല്ലാത്തരം കൃഷികളും സ്വന്തമായിട്ടുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. അതുകൊണ്ട് കുട്ടിക്കാലത്ത് ഈ കൃഷി കണ്ടു വളർന്നപ്പോ കൃഷിയോട് ഭയങ്കര താല്പര്യമാണ്. ഏതെല്ലാം പോയാലും കൃഷി കണ്ടവസം നോക്കും. കാരണം കൃഷിയോട് ഇഴുകി ചേർന്നു. അത് പൂർവികര് അങ്ങനെ ആയതിന്റെ പേരിൽ രണ്ടാം തലമുറയ്ക്കും അത് തന്നെ അനുഭവപ്പെട്ടു. പക്ഷെ ഇന്നത്തെ പുതിയ തലമുറകൾ ഇതിനോട് വിമുഖത കാണിയ സമയത്താണെന്ന് സംസ്ഥാന സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും കൃഷിക്ക് വളരെ പ്രാധാന്യം കൊടുത്ത് യുവാക്കന്മാരെ കൃഷിയിലേക്ക് ആകർഷിക്കുന്ന തരത്തിൽ ഒട്ടേറെ പദ്ധതികള് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രചോദനം നൽകുന്നുണ്ട്. ഒത്തിരി പദ്ധതികൾ പ്രചോദനം കൊടുക്കുന്നുണ്ട്. കാരണം കൃഷി ഒരിക്കലും മോശമല്ല. കൃഷി നമ്മുടെ ജീവനാഡിയാണ്. ആ കൃഷിയോട് മല്ലിട്ട് മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതം വളരെ സുരക്ഷിതമാണ്, ഭാവി സുരക്ഷിതമാണ്. നമ്മുടെ പൂർവികരും മണ്ണിനോട് മല്ലിട്ടുണ്ടാ നമ്മളൊക്കെയാണ് നിലനിന്ന് പോയത്. ആരോഗ്യവും അതായിരുന്നു, നമ്മുടെ ആരോഗ്യം അതായിരുന്നു. ഇന്ന് എല്ലാവരും ഒരു തരാല്ലെങ്കിൽ മത്സരത്തിൽ രോഗികളായിട്ട് മാറിയത് മണ്ണിനോട് മല്ലടിക്കാൻ തയ്യാറല്ല. കഴിക്കുന്ന ഭക്ഷണം എല്ലാം വിഷം കലർന്നത്. അവനവൻ സ്വന്തം ഉണ്ടാക്കുന്ന ആ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അതിനൊരു വലിയ ടേസ്റ്റ് തന്നെയാണ്. അത് ഉണ്ടാക്കി കഴിക്കുന്നവർക്ക് അതിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാന് കണ്ണൂർ പോയ സമയത്ത് ഇരിട്ടിയിൽ ചെല്ലുമ്പോ ഒരു മലയുടെ മുകളിൽ നമ്മുടെ ഈ കല്ല് വാഴ നിൽക്കുന്നു. ഞാൻ ആ വാഴ ഒരെണ്ണം കൊണ്ട് നട്ടു. ആ വാഴ ഇപ്പൊ നന്നായിട്ട് വാർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പിടിക്കാൻ ശരിക്കും വളരെ കുറവാണ്. പക്ഷെ ഞാൻ ഇത്രയും ചാണകപ്പൊടിയൊക്കെ ഇട്ടാ നട്ടത്. അതിപ്പോ നന്നായിട്ട് പിടിച്ചു വരുന്നുണ്ട്. അത് കായ്ക്കാൻ കുറെ സമയം എടുക്കുന്ന പറയണേ. ഞാനിപ്പോ 2 വർഷം കഴിഞ്ഞു വെച്ചിട്ട്. എന്താണ് അതിന്റെ പ്രത്യേകത? അത് വലിയ നീളത്തില് ഇലയാണ്. എനിക്ക് തോന്നണ ഒരു 10 അടിയെങ്കിലും നീളം വരാനുള്ള ഒരു കൈക്ക് ഒരു ഇലക്ക്. അത് ചുറ്റും ഇങ്ങനെ ഇല വിതരും. ഒരു സൈഡ് മാത്രല്ല, അത് നമ്മുടെ ഇവിടെ കിട്ടാത്ത സാധനമാണ്. കണ്ണൂർ ജില്ലയിൽ ഞാൻ ഇട്ടിയിൽ പോകുമ്പോൾ ഒരു വലിയ പാറയുടെ മുകളിൽ നിന്നതാ ഞാൻ എന്റെ കൂടെ ഉണ്ടായ ഡ്രൈവറെ കയറ്റി വിട്ട് പറിച്ചെടുത്തതാ. അത് കൊടിച്ചു കഴിഞ്ഞാൽ ആ കായ ഉണക്കി നമ്മൾ പൊടിച്ചിട്ട് ഈ കിഡ്നി കമ്പനിയോട് ആൾക്കാരുണ്ടല്ലോ, അവർക്കിത് കഴിക്കാത്ത ആവശ്യമാണ്. ഈ കോവിഡ് കാലം വന്നപ്പോ നമുക്ക് എല്ലാവർക്കും നമ്മുടെ അനുഭവത്തിൽ ഇല്ലാത്തൊരു രോഗമാണല്ലോ, വളരെ മഹാ ഒരു മാരിയാണല്ലോ വന്നുപെട്ടത്. എല്ലാവരും സ്വസ്ഥമായിട്ട് വീട്ടിലിരിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോ അവനവന്റെ ഉള്ള സ്ഥലത്ത് സ്വന്തമായി കൃഷി ചെയ്യാൻ എല്ലാവരും തയ്യാറായെന്നുള്ളതാണ്. ജാതി മത ഭേദമന്യേ നമ്മുടെ മുഴുവൻ ജനങ്ങളും അതിന് കൃഷിയിലേക്ക് ഇറങ്ങാൻ തയ്യാറായ ഒരു കാലഘട്ടമാണ് ഈ കോവിഡിന്റെ കാലഘട്ടം. അവനവന്റെ പറമ്പില് സ്വന്തം കൃഷി ചെയ്ത് അതിൽ നിന്ന് വിളവെടുത്ത് കഴിക്കണം എന്നൊരു ചിന്ത വന്നു. അതിൽ നിന്ന് 2-3 ഗുണങ്ങളാണ് ഞാൻ കണ്ടത്. ഒന്ന്, ശാരീരികമായി അവർക്ക് അസ്വസ്ഥതയൊന്നും ഇല്ലാണ്ടായി. പിന്നെ വിഷം കലരാത്ത ഭക്ഷണം നമുക്ക് കഴിക്കാൻ സാധിച്ചു. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നല്ല ശുദ്ധമായ ആഹാരം,
നമ്മള് ഒരു മായവും ഇല്ലാത്ത ഭക്ഷണം കഴിക്കുന്ന സാഹചര്യം ഈ കോവിഡ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് രോഗവിമുക്തി ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഹോസ്പിറ്റലിൽ ചെന്ന രോഗികളുടെ എണ്ണം കുറവ്. പിന്നെ കോവിഡ് കൊണ്ട് കൃത്യത ഗുണം വെച്ച് കഴിഞ്ഞാൽ കൃഷി വളരെ നല്ലൊരു സംഗതിയാണ് എന്ന് യുവതലമുറ ആ കൃഷിയെ നെഞ്ചിലേറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് അവനവന്റെ സ്ഥലത്ത് എല്ലാവരും കൃഷി ചെയ്യാൻ ചെറുപ്പക്കാരൊക്കെ തയ്യാറായിട്ടുണ്ട്. വളരെ ഗ്രൂപ്പായിട്ടും ഒറ്റയ്ക്കും എന്റെ പ്രദേശത്ത് തന്നെ പല ചെറുപ്പക്കാരും ഒറ്റയ്ക്കും ഗ്രൂപ്പായിട്ടും കൃഷി ചെയ്യുന്നുണ്ട്. വെറുതെ ഭൂമി ഫ്രണ്ടിനെടുക്കാം, എന്നിട്ട് അവിടെ കൃഷി ചെയ്യാം. പല സൈസ് കൃഷി ചെയ്യാം, വാഴ കൃഷി, ചീനി കൃഷി, നെൽകൃഷി, ഇങ്ങനെ പലതും ചെയ്യുന്നുണ്ട്. കൃഷിയിലേക്ക് ചെറുപ്പക്കാരെ എത്തിക്കാനുള്ള ഒരു പ്രചോദനം കിട്ടിയിട്ടുണ്ട് കോവിഡ് കൊണ്ട്. വെറുതെ ഇരിക്കണ്ട എന്നുള്ള ചിന്ത വന്നിട്ടുണ്ട്. ഇതുവരെ കാർഷികാനുഭവങ്ങൾ പങ്കുവച്ചത് ജൈവ കർഷകനായ പി എം വേലായുധൻ. കൂൺ കൃഷി. കൂൺ കൃഷിക്ക് യോജിച്ച കാലാവസ്ഥയാണ് കേരളത്തിനുള്ളത്. ഭക്ഷ്യയോഗ്യമായ കുമിളുകളാണ് കൂൺ എന്നറിയപ്പെടുന്നത്. കൂൺ പോഷകങ്ങളുടെ കലവറയും ഔഷധഗുണവുമുള്ളതാണ്. റോമക്കാർ ദൈവത്തിന്റെ ആഹാരമെന്നും ചൈനക്കാർ മൃതസഞ്ജീവിനിയെന്നും കൂണിന് പേരിട്ടിട്ടുണ്ട്. കൂണിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്നത് പ്രോട്ടീനുകളും വിറ്റാമിനുകളും ധാതുലവണങ്ങളുമാണ്. അന്നജവും കൊഴുപ്പും കുറവായതിനാലും കൂടുതൽ നാരുകൾ ഉള്ളതിനാലും പ്രമേഹം, മലബന്ധം എന്നീ രോഗങ്ങൾക്ക് കൂൺ ഒരു ഉത്തമ ഭക്ഷണമാണ്. രോഗങ്ങളെ ചെറുക്കാനുള്ള ആന്റി ഓക്സിഡന്റുകൾ ഇതിലുണ്ട്. കൊളസ്ട്രോളിന് മരുന്നായി ഉപയോഗിക്കുന്ന ലോവസ്റ്റാറ്റിൻ കൂണിൽ പ്രകൃതിദത്തമായി അടങ്ങിയിരിക്കുന്നു. മരുന്നുകൾ, സുഗന്ധവസ്തുക്കൾ എന്നിവ ഉണ്ടാക്കാനും മലിനീകരണമില്ലാതാക്കാനും ചില കുമിളുകൾ ഉപയോഗിക്കുന്നു. കൂൺ വളർത്തൽ വളരെ ചിലവ് കുറഞ്ഞതും ലാഭമുണ്ടാക്കാൻ പറ്റിയതുമായ ഒരു തൊഴിലാണ്. ചെറിയ മുതൽമുടക്കിൽ സ്ഥലപരിമിതിയുള്ളവർക്കും ഈ തൊഴിലിൽ ഏർപ്പെടാം. കൂണുകൾ ഭക്ഷ്യയോഗ്യമായതും വിഷമുള്ളവയുമുണ്ട്. കേരളത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഭക്ഷ്യയോഗ്യമായ രണ്ട് കുമിളുകളാണ് ചിപ്പിക്കൂണും പാൽക്കൂണും. ഇവ അനേകം ജൈവ മാധ്യമങ്ങളിൽ വളർത്താം. വൈക്കോൽ, അറക്കപ്പൊടി, ചകിരിച്ചോർ, വാഴപ്പോള, പച്ചക്കറി വേസ്റ്റ് എന്നിവ ഉപയോഗിക്കാം. എന്നാൽ വൈക്കോലിൽ വളർത്തുമ്പോഴാണ് ചിപ്പിക്കൂൺ ഏറ്റവുമധികം വിളവ് നൽകുന്നത്. പ്ലാസ്റ്റിക് കവറാണ് കൂൺ വളർത്താനായി ഉപയോഗിക്കുന്നത്. 60 സെന്റിമീറ്റർ നീളവും 30 സെന്റിമീറ്റർ വീതിയും 150 മുതൽ 200 ഗേജ് കട്ടിയുമുള്ള വെളുത്ത കവറാണ് ഉപയോഗിക്കേണ്ടത്. പ്ലാസ്റ്റിക് കുപ്പികളിലും കൂൺ വളർത്താം. കവറോ കുപ്പിയോ ഉപയോഗിക്കുന്നതിന് മുൻപ് 10 മുതൽ 15 ദ്വാരങ്ങളിടണം. ഒരു കവർ നിറയ്ക്കാൻ  125 ഗ്രാം വിത്ത് വേണം. കൈകൾ വൃത്തിയായി കഴുകി ഡെറ്റോൾ കൊണ്ട് തുടയ്ക്കണം. ഡെറ്റോൾ ഉപയോഗിച്ച് കഴുകി ഉണക്കിയ ഒരു പാത്രത്തിലേക്ക് കൂൺ വിത്തിടണം. കട്ടിയായിരിക്കുന്ന വിത്തിനെ കൈകൊണ്ട് പൊടിച്ച് വേർതിരിക്കണം. കൂൺ നിറയ്ക്കാൻ വച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് കവറിൽ ഏകദേശം 5 സെന്റിമീറ്റർ കനത്തിൽ വൈക്കോൽ വയ്ക്കണം. ഇതിനെ മൃദുവായി ഉറപ്പിച്ച ശേഷം വിത്ത് അരികിലായി കവറിനോട് ചേർത്ത് ഇട്ടുകൊടുക്കാം. അതിനു മുകളിൽ ഒരു നിര വൈക്കോൽ നിരത്തി വീണ്ടും വിത്തുപാകാം. വൈക്കോലും വിത്തും ഇങ്ങനെ കവറിൽ നിറച്ച് ഏറ്റവും മുകളിൽ വീണ്ടും വിത്തുപാകുക. ഓരോ നിര നിറയ്ക്കുമ്പോഴും മൃദുവായി ഉറപ്പിക്കാം. അധികം ബലം പ്രയോഗിക്കരുത്. കവറിന്റെ മുകൾവശം കെട്ടി ഇരുട്ടും തണുപ്പുമുള്ള ഒരു മുറിയിലേക്ക് മാറ്റണം. ഇവയെ സ്റ്റാൻഡുകളിൽ വയ്ക്കുകയോ കെട്ടിത്തൂക്കുകയോ ചെയ്യാം. മുറിയിലെ താപനില 24 മുതൽ 28 ഡിഗ്രി സെന്റിഗ്രേഡിന് ഇടയിലാകുന്നതാണ് നല്ലത്. മുറിയിലെ കാലാവസ്ഥ കൂണിന്റെ വളർച്ചയ്ക്ക് പറ്റിയ വിധത്തിലാണെങ്കിൽ 15 ദിവസം കൊണ്ട് വളർച്ച പൂർത്തിയാകും. ഇതിനുശേഷം ഇവയെ ഉൽപാദന മുറിയിലേക്ക് മാറ്റണം. മുറിയിലെ താപനില 24 മുതൽ 28 ഡിഗ്രി സെന്റിഗ്രേഡിന് ഇടയിലായിരിക്കണം. അന്തരീക്ഷം ഈർപ്പമുള്ളതായിരിക്കണം. മുറിയിൽ തണുപ്പ് കുറവാണെങ്കിൽ വശങ്ങളിൽ ചാക്കുകെട്ടി തൂക്കുന്നത് നല്ലതാണ്. കൂടാതെ നല്ല പ്രകാശവും വായുസഞ്ചാരവുമുള്ള മുറിയായിരിക്കണം. ഉൽപാദന മുറിയിലിട്ട് 2 ദിവസത്തിന് ശേഷം വെള്ളം സ്പ്രേ ചെയ്യുക. ഏകദേശം 4-5 ദിവസമാവുമ്പോഴേക്കും കൂൺമുട്ടുകൾ ബെഡിൽ പ്രത്യക്ഷപ്പെടും.
മുട്ടുകൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വിരിഞ്ഞു വരും. ചിപ്പിക്കൂണുകൾ വിരിഞ്ഞ ശേഷം കൈകൊണ്ട് പറിച്ചെടുക്കാം. വിളവെടുപ്പിന് ശേഷം ബെഡ് നനച്ചുകൊടുത്താൽ വീണ്ടും കൂൺമുട്ട് പ്രത്യക്ഷപ്പെടും. വിളവെടുപ്പ് രണ്ടു മൂന്ന് പ്രാവശ്യമായി നടത്താം. ഒരു കവറിൽ നിന്നും ഏകദേശം അര കിലോ മുതൽ ഒരു കിലോ വരെ കൂൺ ലഭിക്കും. കൂൺ എടുത്തതിനു ശേഷമുള്ള വൈക്കോൽ കമ്പോസ്റ്റ് ആക്കാം. പശുവിന് നല്ലൊരു കാലിത്തീറ്റയായി കൊടുക്കാം. അറക്കപ്പൊടി ഉപയോഗിച്ചും കൂൺ കൃഷി ചെയ്യാം. റബ്ബർ തടിയുടെ അറക്കപ്പൊടിയാണ് ഏറ്റവും നല്ലത്. പ്ലാസ്റ്റിക് കവറിൽ അറക്കപ്പൊടിയാണ് നിറയ്ക്കുന്നതെങ്കിൽ ഒരു കിലോയ്ക്ക് 20 ഗ്രാം എന്ന തോതിൽ കാൽസ്യം കാർബണേറ്റ് ചേർക്കുന്നതാണ് നല്ലത്. ചൂട് കാലാവസ്ഥയിൽ വളർത്താൻ പറ്റിയവയാണ് പാൽകൂൺ. ചിപ്പിക്കൂണിനെ അപേക്ഷിച്ച് പാൽകൂൺ കൂടുതൽ നാൾ കേടുകൂടാതെ ഇരിക്കും. രോഗങ്ങളും കീടങ്ങളും കുറവാണ്. രാവിലെയാണ് വിളവെടുപ്പിന് നല്ലത്. വിത്തുപാകി 50-55 ദിവസത്തിനുള്ളിൽ വിളവെടുപ്പ് പൂർത്തിയാകും. ഇനി കിസാൻ വാണിയിൽ ആടുപരിപാലനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ശരീരതൂക്കത്തിന് ആനുപാതികമായി നോക്കുമ്പോൾ പശുക്കളെക്കാൾ അധികം തീറ്റ കഴിക്കുന്നവരാണ് ആടുകൾ. ശരീരതൂക്കത്തിൻ്റെ 5 മുതൽ 7 വരെ ശതമാനം അളവിൽ ശുഷ്കാഹാരം, ഡ്രൈ മാറ്റർ നിത്യവും ആടുകൾക്ക് ആവശ്യമുണ്ട്. ആവശ്യമായ ശുഷ്കാഹാരത്തിൻ്റെ 3/4 തീറ്റപ്പുല്ലുകൾ, വൃക്ഷയിലകൾ, പയർവർഗവിളകൾ, വൈക്കോൽ തുടങ്ങിയ പരുഷാഹാരങ്ങളിൽ നിന്നായിരിക്കണം. മേയാൻ വിടാതെ വളർത്തുന്ന മുതിർന്ന ആടുകൾക്ക് 4-5 കിലോഗ്രാം എങ്കിലും തീറ്റപ്പുല്ലോ അല്ലെങ്കിൽ വൃക്ഷയിലകളോ ദിവസേന വേണ്ടിവരും. ആടുഫാം ആരംഭിക്കുന്നതിനും വിപുലപ്പെടുത്തുന്നതിനും മുൻപായി തീറ്റപ്പുൽ കൃഷി ആരംഭിക്കണം. വൃക്ഷവിളകളും ഉൾപ്പെടുത്തി സമൃദ്ധമായ തീറ്റ ഉറപ്പുവരുത്തണം. ഫാം ആരംഭിക്കുന്നതിന് 2.5 മാസം മുൻപ് തീറ്റപ്പുൽ കൃഷിക്കായുള്ള ഒരുക്കങ്ങൾ തുടങ്ങണം. CO3, CO5, സൂപ്പർ നേപ്പിയർ തുടങ്ങിയ സങ്കരയിനം നേപ്പിയർ പുല്ലുകൾ, പാരപ്പുല്ല്, ഗിനി, കോംഗോ സിഗ്നൽ തുടങ്ങിയവയെല്ലാം ആടുകൾക്ക് ഉത്തമമായ തീറ്റപ്പുല്ലിനങ്ങളാണ്. 50 മുതൽ 80 വരെ ആടുകളെ വളർത്താൻ 1/2 ഏക്കറിലെ തീറ്റപ്പുൽ കൃഷി ധാരാളം. ഒപ്പം വൻപയർ, തോട്ടപ്പയർ, സ്റ്റൈലോസാന്തസ്, സെൻട്രോസീമ അഥവാ പൂമ്പാറ്റ പയർ തുടങ്ങിയ പയർവർഗ ചെടികളും, സുബാബുൾ, പീലിവാക, മൾബെറി, മുരിക്ക്, മുരിങ്ങ, വേങ്ങ, അകത്തി തുടങ്ങിയ വൃക്ഷവിളകളും കൂടെ നട്ടുപിടിപ്പിച്ചാൽ മാംസ്യസമൃദ്ധമായ തീറ്റ മുടക്കമില്ലാതെ ആടിന് ഉറപ്പാക്കാം. ഇതുവഴി സാന്ദ്രീകൃത ആഹാരത്തിൻ്റെ അളവ് കുറയ്ക്കാനും ചെലവ് ചുരുക്കുവാനും സാധിക്കും. അസോളയും ആടിന് അത്യുത്തമമായ മാംസ്യസ്രോതസ്സാണ്. കുടിക്കാൻ ശുദ്ധജലം എപ്പോഴും ഫാമിൽ ലഭ്യമാക്കണം. ദിവസം പരമാവധി 4 മുതൽ 5 ലിറ്റർ വരെ ജലം ആടുകൾ കുടിക്കുമെന്നാണ് കണക്ക്. പരുഷാഹാരങ്ങൾക്കൊപ്പം തന്നെ കുറഞ്ഞ അളവിൽ സാന്ദ്രീകൃത ആഹാരവും ആടുകൾക്ക് ആവശ്യമാണ്. പ്രായപൂർത്തിയായ മലബാറി ഇനത്തിൽപ്പെട്ട പെണ്ണാടുകൾക്ക് ദിവസവും 250 മുതൽ 350 ഗ്രാം വരെ സാന്ദ്രീകൃത തീറ്റ നൽകിയാൽ മതിയാകും. പ്രജനനത്തിന് ഉപയോഗിക്കുന്ന മലബാറി മുട്ടനാടുകൾക്ക് 500 ഗ്രാം അധിക സാന്ദ്രീകൃത ആഹാരം നൽകണം. അതുപോലെ പ്രജനന കാലയളവിൽ പെണ്ണാടുകൾക്ക് 250 ഗ്രാം അധിക സാന്ദ്രീകൃത ആഹാരം നൽകണം. ഗർഭിണികളായ ആടുകൾക്ക് ഗർഭത്തിൻ്റെ അവസാന 2 മാസങ്ങളിൽ ചോളപ്പൊടി, പുളിങ്കുരുപ്പൊടി, കപ്പപ്പൊടി തുടങ്ങിയ ഊർജ സാന്ദ്രത കൂടിയ സാന്ദ്രീകൃത ആഹാരം 250 ഗ്രാമെങ്കിലും അധികമായി നൽകണം. ഉൽപ്പാദിപ്പിക്കുന്ന ഓരോ ലിറ്റർ പാലിനും 250 ഗ്രാം അധിക സാന്ദ്രീകൃത ആഹാരം നൽകാനും മറക്കരുത്. സിരോഹി, ജമുന പ്യാരി, ബീറ്റൽ തുടങ്ങിയ ശരീരതൂക്കവും വളർച്ചയും കൂടിയ ജനുസിൽപ്പെട്ട ആടുകൾക്ക് കൂടിയ അളവിൽ, അതായത് 1/2 മുതൽ 2 വരെ കിലോഗ്രാം സാന്ദ്രീകൃത ആഹാരം പ്രതിദിനം നൽകേണ്ടി വരും. ആടുകൾക്ക് ആവശ്യമായ സാന്ദ്രീകൃത ആഹാരങ്ങൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. ഊർജ സാന്ദ്രത ഉയർന്ന ധാന്യങ്ങൾ, മാംസ്യത്തിൻ്റെ അളവുയർന്ന പിണ്ണാക്കുകൾ, നാരു ധാരാളമടങ്ങിയ തവിടുകൾ എന്നിവ 30% വീതവും ബാക്കി ധാതുലവണ ജീവക മിശ്രിതങ്ങളും പ്രോബയോട്ടിക്കുകളും ചേർത്ത് ആടുകൾക്കുള്ള തീറ്റ സ്വന്തമായി തയ്യാറാക്കാം. മുതിർന്ന ആടുകൾക്ക് ഊർജ സാന്ദ്രത ഉയർന്ന ധാന്യസമൃദ്ധമായ തീറ്റയും ആട്ടിൻകുട്ടികൾക്ക് മാംസ്യത്തിൻ്റെ അളവുയർന്ന കൂടുതൽ പിണ്ണാക്കു ചേർന്ന തീറ്റയുമാണ് നൽകേണ്ടത്. ആടുകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ കാൽസ്യം, ഫോസ്ഫറസ്, അയേൺ, കോപ്പർ
തുടങ്ങിയ ധാതുക്കളും എ ഇ ഡി തുടങ്ങിയ ജീവകങ്ങളും അടങ്ങിയ ധാതു ജീവക മിശ്രിതങ്ങൾ ഒരാടിന് 10 മുതൽ 15 വരെ ഗ്രാം അളവിൽ ദിവസവും തീറ്റയിൽ ഉൾപ്പെടുത്തണം. വളർച്ചാ മുരടിപ്പും അപര്യാപ്തത രോഗങ്ങളും തടയാൻ ഇത് പ്രധാനമാണ്. പെണ്ണാടുകളും മുട്ടനാടുകളും അടങ്ങിയ ഒരു പ്രജനന യൂണിറ്റിനായി വേണം ഫാമിനെ ചിട്ടപ്പെടുത്തേണ്ടത്. 5 മുതൽ 15 വരെ പെണ്ണാടുകൾക്കൊരു മുട്ടനാട് എന്നതാണ് ലിംഗാനുപാതം. ഇത് പരമാവധി 25 മുതൽ 30 പെണ്ണാടുകൾക്ക് ഒരു മുട്ടനാട് എന്ന ലിംഗാനുപാതം വരെയാവാം. 5 വയസ്സിനു മുകളിലുള്ള മുട്ടനാടുകളെയും 8 വയസ്സിനു മുകളിലുള്ള പെണ്ണാടുകളെയും പ്രജനന ആവശ്യത്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. രക്തബന്ധമുള്ള ആടുകൾക്ക് തമ്മിലുള്ള പ്രജനനം അഥവാ അന്തർപ്രജനനം നടക്കാനുള്ള ചെറിയ സാധ്യതകൾ പോലും ഒഴിവാക്കണം. ഇതിനായി ഓരോ 1.5 1.5 വർഷം കൂടുമ്പോഴും ഫാമിലെ മുട്ടനാടുകളെ മാറ്റി പുതിയ മുട്ടന്മാരെ പ്രജനന ആവശ്യത്തിനായി കൊണ്ടുവരാൻ മറക്കരുത്. ആടുകളെ പ്രജനനത്തിനായി ഉപയോഗിക്കുമ്പോൾ അവയുടെ ഭാരവും പ്രായവും പരിഗണിക്കേണ്ടതാണ്. മതിയായ ശരീരവളർച്ച എത്തിയിട്ടില്ലാത്ത പെണ്ണാടുകളെ ഇണ ചേർത്താൽ പ്രസവ തടസ്സമടക്കമുള്ള സങ്കീർണതകൾക്കും കുഞ്ഞിനെയും തള്ളയെയും നഷ്ടപ്പെടാനുമുള്ള സാധ്യതകളും ഏറെയാണ്. അതുപോലെ തന്നെ ആണാടുകളെ പ്രായമെത്തുന്നതിനു മുൻപ് പ്രജനന ആവശ്യത്തിനായി ഉപയോഗിച്ചാൽ ക്രമേണ വന്ധ്യത, ബീജത്തിൻ്റെ ഗുണനിലവാരം കുറയൽ, ലൈംഗിക വിരക്തി തുടങ്ങിയ പ്രശ്നങ്ങൾക്കിടയാകും. 12 മുതൽ 14 മാസം പ്രായമെത്തുമ്പോൾ മലബാറി മുട്ടനാടുകളെയും 8 മുതൽ 9 മാസത്തിൽ മലബാറി പെണ്ണാടുകളെയും പ്രജനനത്തിന് ഉപയോഗിക്കാം. ബീറ്റൽ, സിരോഹി പോലുള്ള ഇനം ആടുകളാണെങ്കിൽ 12 മുതൽ 14 മാസം എത്തുമ്പോൾ പെണ്ണാടുകളെയും 16 മുതൽ 18 മാസത്തിൽ മുട്ടനാടുകളെയും പ്രജനനത്തിനായി ഉപയോഗിക്കാം. ഒരു മുട്ടനാടിൻ്റെ 2 മുതൽ 5 വരെ വയസ്സാണ് പ്രജനന ആവശ്യത്തിനുപയോഗിക്കാൻ ഏറ്റവും ഉത്തമം. പ്രായപൂർത്തിയെത്തിയ പെണ്ണാടുകൾ സാധാരണഗതിയിൽ എല്ലാ 18 മുതൽ 21 ദിവസം കൂടുമ്പോഴും മതിലക്ഷണങ്ങൾ കാണിക്കും. മതിയുടെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാൻ ആൺ സാമീപ്യം ഏറെ ആവശ്യമുള്ള ഒരു വളർത്തുമൃഗമായതിനാൽ മുട്ടനാടുകളുടെ അസാന്നിധ്യം പലപ്പോഴും പെണ്ണാടുകളിൽ മതി വൈകിക്കാൻ കാരണമാകാറുണ്ട്. നമ്മുടെ നാടനാടുകളുടെ വർഗമേന്മയുയർത്താൻ സങ്കരപ്രജനനം മികച്ച ഒരു മാർഗമാണ്. പ്രജനന ആവശ്യത്തിനുപയോഗിക്കുന്ന മുട്ടനാടുകൾ പരമാവധി ശുദ്ധജനസ് തന്നെയായിരിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം. നല്ല ആരോഗ്യവും വളർച്ചയും ഇവർക്ക് ഉറപ്പാക്കണം. കിസാൻ വാണിയിൽ ഇനിയൊരു നാടൻ പാട്ട് കേൾക്കാം. പൊട്ടുകണ്ണി കുമ്പരത്തി തീയോമി തത്തമ്മ തീയാടൂട്ടു കാഞ്ഞി നീങ്ങി ബാത്തമ്മ പൊരുക്ക് പോയിക്ക കൊടുത്ത മാറേ നീങ്ക മുന്നിൽ ബാത്തമ്മ കണ്ടുക്ക് പോയിക്ക കൊടുത്ത മാറേ നീങ്ക മുന്നിൽ ബാത്തമ്മ പൊട്ടുകണ്ണി കുമ്പരത്തി ഇത്ര നല്ല പൊണ്ണും വേണ്ട വീടും
ഇന്നത്തെ കിസാൻ വാണി സമാപിക്കുന്നു. നിർവഹണം ബാലനാരായണൻ, സഹകരണം സൂര്യബാബു. കൊറോണ വൈറസ് കെ ഖത്രേ സേ ബച്ചതേ ഹുവേ ഫസൽ കി കട്ടായി, ബിക്രി, ഖരീദ്, നൈ ഫസൽ കി ജുതായി ഓർ ബുവായി സുരക്ഷിത് ഹോ സക്തി ഹൈ അഗർ ഹം ലഗാതാർ ഹാഥോ കോ സാബുൻ ഓർ സാഫ് പാനി സേ നിയമിത് അന്തരാൽ പർ ധോതേ രഹേ. നാക് മുഹ് കോ മാസ്ക്, ഗംഛേ യാ കപ്ഡേ സേ ഢക് കർ രഖേ. आंख, कान, नाक, मुंह न छुएं। आपस में दो गज की दूरी बनाए रखें। मास्क और दो गज की दूरी के मंत्र को अभी हमें छोड़ना नहीं है। फसलों की बुवाई एवं कटाई करते समय आपस में कम से कम दो गज की दूरी बनाए रखें। फसल की कटाई करने के बाद छोटे छोटे ढेरों में इकट्ठा करें। कृषि के औजारों की समय समय पर सफाई करें। एक दूसरे के साथ औजारों की अदला बदली न करें। श्रमिकों के शौचालयों और हाथ धोने की जगह की ठीक से सफाई जरूरी है। बुआई, कटाई एवं मड़ाई के दौरान इस बात का ध्यान रखें कि इन स्थानों के आसपास कोई थूके नहीं। कंबाइन, हार्वेस्टर, थ्रेशर, जुताई और बुआई की मशीनों को इस्तेमाल से पहले साफ करें। मशीनों के इस्तेमाल से पहले और इस्तेमाल के बाद हाथ साबुन से साफ करें। वाहनों, बोरियों, थैलियों और पैकिंग के दूसरे सामान की साफ सफाई पर भी खास ध्यान दें। खरीद केंद्र पर आने से पहले किसानों एवं श्रमिकों की जांच। खरीद केंद्रों पर भीड़ ना लगाएं एवं किसानों को बारी बारी से बुलाएं। गोदामों पर खरीदी हुई फसल को लेने में शीघ्रता करें ताकि किसानों एवं श्रमिकों को रुकना ना पड़े। कोरोना के खतरे से बचाव और अधिक जानकारी के लिए आरोग्य सेतु ऐप डाउनलोड करें। देश में खाद्य सुरक्षा के ये सिपाही भोजन की निरंतर उपलब्धता को सुनिश्चित करते हैं। किसान स्वस्थ रहें, तभी हम कोरोना वायरस से जीत पाएंगे, आगे बढ़ पाएंगे। किसान सबल, देश प्रबल। ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.